ചേച്ചിയുടെ ഒന്നുകൂടെ കാണിച്ചേക്കാം നിന്നെ. ആ നിന്നെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ദാറ്റ് ഈസ് ചപ്പാത്തിയും ഗ്രീൻ പീസും ഉണ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉപ്പ് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഏ മമ്മേ, ഉപ്പ് കൂടിപ്പോയല്ലോ. രാവിലെ എന്റെ മമ്മി ഇപ്പോൾ ഫോണിലൂടെ സീരിയൽ കണ്ടോണ്ടിരിക്കുന്നു. എന്താണ് അമ്മ പരിപാടി? പൗർണമി തിങ്കൾ. ആഹാ, ഓക്കെ അമ്മ. അപ്പൊ ഞാനേ കുറച്ച് കഴിയുമ്പോ ഒന്ന് മൂന്നാർ പോകാൻ പോകണേ. ഗായ്സ് നിങ്ങളോട് പറയുവാണ്, ദാറ്റ് നമ്മള് കുറച്ച് കഴിയുമ്പോ മൂന്നാർ പോകാൻ പോകണം കേട്ടാ അമ്മ. ഞാൻ ഇന്ന് കുറച്ച് കഴിയുമ്പോ പോകും. സർപ്രൈസ്, രണ്ടു പേർക്ക് സർപ്രൈസ്. അപ്പൊ ഞാൻ ചിലപ്പോ നാളെ കഴിഞ്ഞേ വരത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നാളെ അവിടെ സ്റ്റേ ആണ്. പിന്നെ മറ്റന്നാളെ ചിലപ്പോ ഒരു അല്ലെങ്കിൽ ഞാനും രണ്ടു മൂന്ന് കൂട്ടുകാരാണ്. അമ്മയിലും ആബിയൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ കേട്ടാ ഗായ്സ്. കേട്ടാ മമ്മി, അട്ടയോ? ഓക്കെ, എനിക്ക് അട്ടയെന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല, വേറെ ഒന്നുമല്ല. അത് കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എനിക്കൊരു അറപ്പ് പോലെ, അല്ല പേടിയൊന്നുമല്ല, എന്തൊരു അറപ്പ്. ഓ ഇനി നമ്മള് നേരെ നമ്മളെ കൂട്ടുകാരെ ചങ്ക് ബഡീസിനെ പോയി പിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മള് നേരെ ടു മൂന്നാറെന്നാണ് പറഞ്ഞിരിക്കണേ. ഇനി ആ തെണ്ടികൾ അവസാന നിമിഷത്തിൽ സമയം വല്ലതും, അല്ലെങ്കിൽ ഈ സ്പോട്ട് വല്ലതും മാറ്റോ ഇല്ലെന്ന് അറിയാൻ വല്ല. അപ്പൊ മമ്മിക്കുൾ ഞാൻ പോയിട്ട് വരാം കേട്ടാ. ജയിച്ചു വാന്ന് പറയും. ഓക്കെ ഓക്കെ, ജയിച്ചു വാ. ജയിച്ചു സൂക്ഷിച്ചൊക്കെ പോണം. അച്ഛനോട് പറഞ്ഞേക്കണേ കേട്ടാ. നമ്മുടെ അഭിയും കൂടെ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് കയറിപ്പാ, നമുക്ക് പോയേക്കാ. ഇപ്പൊ തന്നെ സമയം ഒരു മണിയാ കണ്ടായത് തോന്നുന്നു. ഓ കേറാ പോസ്റ്റ്. അങ്ങനെ എല്ലാരും സെറ്റ് ആയിരിക്കുവാണ് കേട്ടാ. കേട്ടാ, അതെ ദീക്ഷി പോയി, അബി പിന്നെ അതെ അവൻ പുറകിൽ ബ്ലോഗ് ചെയ്തു നമ്മുടെ അവൽ ബ്രോ. നമുക്ക് ഇനി അങ്ങോട്ട് പോയാക്കാ. നമ്മളിപ്പോ കളർ ചെയ്യുകയാണ്. പിന്നെ ചേഞ്ച് ഓഫ് പ്ലാൻസ്. നമ്മുടെ കഹാനിമേം ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല്, നമ്മള് മൂന്നാർ പോയിട്ട് ദാറ്റ് നമ്മുടെ അമൽബ്രോയുടെ ഒരു കൂട്ടുകാരനോടോ ക്യാമ്പിംഗ് സൈറ്റിൽ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. പക്ഷെ അവിടെ കുറെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ടു ദ അൺനോൺ എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ പോവാണ്. ഇനി ഇവിടെ വയറാണെങ്കിൽ കത്തിയിട്ട് ഒരു രക്ഷയില്ല, വിശന്നൊരു രക്ഷയില്ല. അപ്പൊ നൈസായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ അടിച്ചിട്ട് ഇപ്പൊ സമയം കറക്റ്റ് 2:30 ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയേക്കാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നതല്ലേ കേട്ടാ. പൊറോട്ടയും എന്താണ് ബീഫ് ഫ്രൈ ആണ് കഴിച്ചത്, ബീഫ് ഫ്രൈ അല്ല ബീഫ് കറിയാണ് കഴിച്ചത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നമ്മൾ ഡിഫ് ഡേറ്റ് കാര്യം ഉണ്ടല്ലോ, അത് ഞാൻ മറന്നു പോയിട്ടൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം, ഇതാണ് സംഭവം കണ്ടാ. ഗൈസ് 1, 2, 3, 4 എങ്ങനെയുണ്ട്? കിട്ടില്ലല്ലേ ഇപ്പൊ ഇത്രയും സ്പോട്ടി ലുക്ക് ഒക്കെ ആയിട്ടില്ലേ, എങ്ങനെയുണ്ട്? പിന്നെ ഗൈസ് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ സംഭവം ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ, ഇതിന് സൗണ്ടും കാര്യങ്ങളൊന്നും വരത്തില്ല. ഇത് 4 എക്സോസ്റ്റുമായിട്ട് കണക്റ്റഡ് ഒന്നുമല്ല, ഇത് ചുമ്മാ ഒരു ഷോ കേസ് ആണ് കേട്ടാ. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 രൂപ പറ്റേ കിട്ടും. പക്ഷെ നമുക്ക് ഇത്തിരി ഡിസ്കൗണ്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേര് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് വരുന്നതാണ്. എങ്ങനെയുണ്ട് ഗൈസ്, ഫ്രൈഡേ പൊളിയായില്ലേ? യോ യോ യോ, കണ്ട എൻ്റെ ആളെ വേറെ ലെവൽ. ഗൈസ് അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഡെസ്റ്റിനേഷൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. എടാ എവിടെയാണ് സ്ഥലത്തിൻ്റെ പേരെന്ന് വരുന്നത്? കാൽവരി മൗണ്ട് അല്ലേ. അപ്പോൾ ഗൈസ് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോണം. അവിടെ പോയിട്ട് ഒരു റൂമൊക്കെ എടുത്ത് സ്റ്റേ ഒക്കെ അടിച്ച് നമ്മൾ ഫുഡൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ നാളെ അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് അത് വ്ലോഗ് ആക്കുന്നതാണ്. ഓക്കെ, ഇവന്മാർ വണ്ടി വണ്ടിയെല്ലാം ഇട്ടാ. ഇട്ടല്ല. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ് ആണ്. നേരെ ഇനി അങ്ങോട്ട് പോകണം. എന്ത് ചെയ്യാനാണ്? വ്ളോഗിങ് ഈസ് മൈ ലൈഫ് ഗൈസ്. ഫുൾ ഓൺ വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്, നാളത്തെ വ്ളോഗ്, ഇനി ജീവിതം മൊത്തം വ്ളോഗ് ആകേണ്ടി വരും.
ഡമ്മിക്ക് ഇറങ്ങി ഉള്ളവനാകുമ്പോഴും എന്ന് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. എല്ലാം നിങ്ങൾ ആരാണ് കേട്ടാ. ലവ് യു ഗൈസ്, ലവ് യു. Come on boys, Afi barra amale barra hey was 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 magaraja aga duruba singa my raja ay 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 hey oh guys കുറവ് ഓടിച്ചിട്ടൊന്നും എത്ര ഉള്ളതെന്ന്, എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാം. ഇങ്ങനെ ഓടിച്ചുണ്ടേ ഇരിക്കുകയാണ്. ഓ പിന്നെ വേറെ സീൻ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ എനിക്ക് മാത്രം ഓടിക്കാൻ അറിയില്ല. അതുകൊണ്ട് മൊത്തം ഞാൻ ഓടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചത്താണെങ്കിലും ഓടിക്കണം. ഗൈസ് ഞങ്ങൾ എവിടെയെങ്ങാണ്ട് എത്തു ഗൈസ്, എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ സൈഡിൽ കുറേ ചക്കത്തോട്ടം മാത്രമേ എനിക്ക് കാണാം. പൈനാപ്പിൾ അത് തന്നെ, ദേവന്മാരവിടെ ഏതാണ്ടൊക്കെ ചെയ്യേണ്ടിരിക്കുകയാണ്. ഓ ഇനി അവിടെ മൊത്തം ഫോഗ് ആണെന്ന്, ഇതിൽ കൂടെ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് പോകണം. ഫോഗ് എൻ്റെ ആളി ഒരു രക്ഷയില്ല, കിടു കിടു ഫോഗ് കൊണ്ട് ഒരു രക്ഷയില്ല ഗൈസ്, ഒന്നും കാണാൻ പറ്റില്ല. ഓ പോളി കൊക്കാനൊന്നും വീഴാറുണ്ടാ മതിയായിരുന്നു. ഒന്നും കാണാൻ പറ്റില്ല അടിപൊളി. നിങ്ങൾക്ക് ഇനി ക്യാമറ കൂടെ വല്ലതും കാണാൻ പറ്റുമോ അറിയാമല്ലോ. എനിക്ക് വണ്ടിയുടെ ലൈറ്റ് അള്ളിയ പോളി കേട്ടാ. ക്യാമല് ആ ക്യാമല് കാണാൻ പറ്റും, പക്ഷെ നമ്മുടെ ആ കണ്ണുകൊണ്ട് പറ്റില്ല. എന്റെ ആളെയും ഗ്ലാസ് തുറന്നിട എന്നിട്ട് അത് പനി പിടിക്കൂടെ അക്ക എല്ലാവർക്കും കൂടെ അടിപൊളി. എന്റെ ആളിയ അടിപൊളി. ഞങ്ങളിപ്പേ കാറിന്റെ ഗ്ലാസ് രണ്ടു സൈഡിലും തുറന്നിരിക്കുവാണ്. വേറെ ഒന്നല്ല, ഫോഗിന്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ടാണ്. പക്ഷെ അടിപൊളിയാ, ഇപ്പൊ ഫോഗ് ഇത്തിരി കുറഞ്ഞു. പക്ഷെ കമ്പയർ ടു ഏർലിയർ വീണ്ടും ഫോഗ് വന്ന് ഗൈസ്, പൊക്കത്തോട്ട് കയറുന്നതോടും ഫോഗ് കൂടി വരികയാണ്. അടിപൊളി. അയ്യോ അയ്യോ ഒരു കാറും വന്നിട്ടുണ്ട്. നേരം പോയി നേരം പോയി ഗൈസ്, പൊക്കത്തൊക്കെ ഫോഗാണ് ഗൈസ്. പൊളി പൊളി, എന്റെ പൊന്ന വേറെ ലെവല്. ഇതൊക്കെയാണ് ഗൈസ് എക്സ്പീരിയൻസ്. അല്ലാതെ നമ്മളിങ്ങനെ വീട്ടിൽ കിടന്ന് ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടും ടി വി ഒക്കെ കണ്ടിട്ടും രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് എന്ത്, ഇതേപോലത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ എൻകൗണ്ടർ ചെയ്യണം ഗൈസ്. ഇല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ലൈഫിനെ കൊണ്ട് ഒരു അർത്ഥമില്ലാതായി പോവാണ്. നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ പല പല കാലാവസ്ഥകളിലും ക്ലൈമറ്റുകളിലും എന്തെങ്കിലുമൊക്കെ പറയണ, കുറേ സ്ഥലത്ത് കൂടെ ഒക്കെ പോകണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫീച്ചർ, ഫീച്ചർ അത് ഫോണിന്റെ കാര്യമൊക്കെ കയറുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, സൂപ്പർ ആണ് ഗൈസ്. അടിപൊളി സത്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓ പൊളി, ഓ മാൻ ഗൈസ്. നമ്മൾ അങ്ങനെ ചേച്ചി, ഈ സ്ഥലത്തിന്റെ പേര് എന്തുവാ? എന്തോ കള്ളിപ്പാറ. കള്ളിപ്പാറ, കള്ളിപ്പാറ ഗൈസ്, കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്. ഈ ചേച്ചിയുടെ കട നമ്മള് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ബൂസ്റ്റ് ആയേ, ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബൂസ്റ്റ് ആയ കേട്ടാ. അതെ ബൂസ്റ്റ്, അങ്ങനെ ആ സംഭവം. കുറച്ച് റെസ്റ്റ് എടുക്കണം, ഇനി ചായ കുടിച്ചിട്ട് പതിയെ നമ്മൾ നീങ്ങുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്രൈഡേ ബേബിക്ക് ഒരു കുറച്ച് റെസ്റ്റ് ആവട്ടെ. അപ്പൊ ഗൈസ് നമ്മള് ചായക്ക് കുടിച്ചു കഴിഞ്ഞിരിക്കുവാണ്. അടിപൊളി ചായയായിരുന്നു ചേച്ചി, അടിപൊളി ചായയാണ് കേട്ടാ. ബൂസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവർക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ചേട്ടാ എന്റെ ഞാൻ കണ്ടേക്കണേ സഞ്ജു ടെക്കിൽ നിന്നാണ്. ബ്രോ നിങ്ങളും കണ്ടേക്കണം, എന്റെ ചേച്ചിയുടെ ഒന്നുകൂടെ കാണിച്ചേക്കാം നിന്നെ. ആ എന്റെ ആ പേര് പറ, എന്താണ്? സൂര്യ. ഏത് ഏത് ക്ലാസ്സിലാണ്? എട്ടാം ക്ലാസ്സിലാ. നീ ആൻ തന്നെ എന്ത് ചെയ്യണം പറഞ്ഞ? ആൻ തന്നെ ഇപ്പൊ പഠിക്കില്ല, കാണാറുണ്ടോ? സബ്സ്ക്രൈബർ ഇതിന് പെട്ടെന്നോട്ട് വാ. അപ്പൊ ഇന്ന് കണ്ടേക്കണേ ഈ വീഡിയോ, മിക്കവാറും ഇന്ന് കാണും അല്ലെങ്കിൽ നാളെ കാണും. പിന്നെ അമ്മയോടും പറഞ്ഞേക്കണം എപ്പോഴും വീഡിയോ കാണണം. കുടുംബക്കാരും വീട്ടുകാരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ അടിച്ചേക്കപ്പ, അഭിഷേകാവും. ഓക്കെ അപ്പൊ, അപ്പൊ എല്ലാരും ബൈ ബൈ. ഓക്കെ സബ്സ്ക്രൈബർ. അങ്ങനെ ഫൈനലി റൂം എടുത്തിരിക്കുവാണ്. ഡ്രീം പാലസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടാ. ഓ അമൽ ബോയ്, കമൺ ബോയ്. ഇനി എഡിറ്റ് ചെയ്യാൻ എപ്പോ എത്ര സമയം എടുക്കുമെന്ന് അറിയാൻ പറ്റില്ല. കുന്തോ പിന്നെ കട്ട മഴയായിരുന്നു.
ഇപ്പൊ വന്ന് കയറി. ഇപ്പൊ സമയം എത്രയാണെന്ന് അറിയാം ഗൈസ്? 8 മണിയായി കേട്ടോ. 8 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പൊ നാളെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നേരെ ഒന്ന് ഫുഡ് കഴിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഉറങ്ങുക. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എവിടെയാണ് മേ നമ്മുടെ റൂം? കിതറേ വായ് ലാസ്റ്റാ. ആ ഇത് കൊള്ളാലോ. ഞങ്ങളുടെ പ്ലാസയെന്ന് പറഞ്ഞ ഒരു ബാറുണ്ട്, അതിൻ്റെ അകത്ത് വെള്ളപ്പുറമുണ്ട്, കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ. ചെറിയ റൂമാണ് കേട്ടോ, പക്ഷെ അതിനകത്ത് ഞങ്ങൾ 5 പേരും കൂടെ സ്ഥിതി ചെയ്യും. ഞങ്ങളെല്ലാം എപ്പോഴും ഒറ്റക്കെട്ടാണ്. അയ്യോ അയ്യോ, ഇതാണോ? ബ്രോ വൈഫ് വല്ലതും ഉണ്ടോ ഇവിടെ? ഇല്ലേ? ആ എന്താ ലൈറ്റ് ഒന്നും ഇല്ലേ മുറിയില്? ലൈറ്റ് കിതറേ ബായ്. ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ റൂമേ. ടാൻ ടാൻ ടാ. ആ ഇനി അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുമല്ല. ഇനി ഗൈസ് ഫുഡ് കഴിക്കണം, ഒന്ന് കുളിക്കണം. ഗൈസ് അവളങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. ദൈവന്മാരെ ഫുഡൊക്കെ എന്തുവാണ്? ഫുഡ് വാങ്ങി പൊറോട്ട. ഗൈസ് അവന് പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങി, എല്ലാം സെറ്റായിരിക്കും. പിന്നെ നൈസ് ആയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കണം, പിന്നെ നേരെ കിടന്നു പറയണം. ഓക്കെ ഗൈസ്, നമ്മുടെ വ്ലോഗ് ഇവിടെ എൻഡ് ആവാണ്. ഇന്നത്തെ വ്ലോഗ് ഇവിടെ എൻഡ് ആവാണ്. ബാക്കി നാളെ നമ്മൾ അടിച്ച് പൊളിക്കണം. നാളെ ഗൈസ് നമ്മളപ്പോൾ അടിച്ച് പൊളിക്കും. കാലറി മൗണ്ടിന്റെ പൊക്കത്തവും പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കാണിച്ചു ഉറപ്പായിട്ടും. ഓക്കെ അപ്പൊ ഇവിടെ തീരുവാണ്. ഔട്ട്രോ ഒന്നും പറയല്ല, കാരണം വ്ലോഗ് കണ്ടിന്യൂസ്. ഓക്കെ സോ ബൂം. Maduro en mi tierra, listo para volar mientras mi gente espera.